എന്റെ ചോദ്യം, ചിലപ്പോ നമ്മുടെ വിശ്വാസം നടക്കത്തില്ല. ചിലപ്പോ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടും രോഗം സൗഖ്യം ഉണ്ടെന്നില്ല. ഈ ലോകത്തിലെ എല്ലാ പാസ്റ്റർമാരോട് തല കൈവച്ചാലും ചിലപ്പം ഇവിടെ കിട്ടിയില്ല. സൗഖ്യം ആവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, പക്ഷെ ചിലപ്പോ സൗഖ്യം ആകത്തില്ല. അപ്പൊ പിശാച് പറയും, നീ തീർന്നടാ, നീ അടുത്ത സ്കൂളിൽ കയറിയിട്ട് പറയും, പോടാ പിശാചെ, നീ അഥവാ ഈ റൈസൻ പാസ് ശ്രദ്ധിച്ചോണേ, അഥവാ ഈ റൈസൻ പാസ് എന്നെ മരിച്ചു കിടക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിച്ചാലും പിന്നെ ഞാൻ മരിക്കണമല്ലോ. പിടികിട്ടിയില്ല. നിനക്ക് ഏറ്റവും വലിയ രോഗശാന്ത കിട്ടിയാലും പിന്നെ നീ മരിക്കണമല്ലോ. സാന്ദ്ര, നീ എങ്ങനെ വിചാരിച്ചിട്ടു നീ മരിക്കത്തില്ലെന്ന്? നീ മരിക്കും. എന്തുവല്ല തന്നെയൊക്കെ പിടിച്ചേക്കുന്നത്? എന്നെങ്കിലും ഒരിക്കൽ ആ ഒരു ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങളുടെ സഹോദരൻ അങ്ങ് മരിച്ചു. വിശ്വാസത്താൽ ഞാൻ അവനെ എഴുന്നേൽപ്പിച്ചു. വിശ്വാസത്താൽ ഞാൻ അവനെ എഴുന്നേൽപ്പിച്ചാലും പിന്നെയും അയ്യോ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ജീവിതത്തിൽ ഒരിക്കലും മരിക്കത്തില്ലെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്നേ. മനുഷ്യനാണോ? പറ മരിക്കും. ഉറക്കപ്പറ. ക്യാൻസർ രോഗത്തിന് സൗഖ്യമായാലും പറ. ട്യൂമർ ചെയ്യുന്ന സൗഖ്യമായാലും, നിന്റെ നട്ടലിന്റെ L3 L4 എല്ലാം മാറ്റിവെച്ചാലും പറ. അമ്മൻ പുതിയ അസ്ഥി നിനക്ക് കിട്ടിയാലും മരിക്കും. അത് വിശ്വാസത്താൽ നീ സൗഖ്യം പ്രാപിക്കുമ്പോൾ അമ്മൻ നീ മരിച്ചാൽ നീ മരണത്തെ നോക്കിട്ട് പറയും, പോടാവൂല്ലേ, മരിച്ചാൽ ഞാൻ യേശുവിന്റെ കൂടെ ആയിരിക്കും. ഇതൊരു പ്രത്യാശയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഈ ഇങ്ങനെയുള്ള മൂവുകളുടെ പ്രശ്നം എന്താണെന്നറിയോ? വിശ്വാസം വർക്കൗട്ട് ആകുമ്പോ തിരിച്ചു പോകും. ഓ, കുറെ നാൾ അവിടെ പോയോ നോക്കി രാമാരൊക്കെ കള്ളമാര. സത്യമാ പറയുന്നേ, കുറെ നാൾ അവിടെ ഞാൻ റൈസൻ പാസ്റ്ററേയും കൂടെ പോയി ചാടി. നിനക്ക് വചനമില്ലെങ്കിൽ നിന്നെ 6 മാസം കഴിയുമ്പോ വേറൊരു സ്ഥലത്ത് കാണാം. 3 മാസം കഴിയുമ്പോ അവിടെ നിന്നും ചാടി നീ വേറൊരു സ്ഥലത്ത് പോവും. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, ഇന്ന് രാവിലെ ഒരു തലമുറ പറയണം, മരിച്ചാലും വിഷയമല്ല, സൗഖ്യമായാലും വിഷയമല്ല, അവൻ വിടുതൽ കിട്ടിയാലും വിഷയമല്ല, എനിക്ക് എന്റെ യേശുവിനെ കിട്ടി. ഉറക്കെ വിളിക്കൂ.